വെൽക്കം ബാക്ക് ടു സൂര്യാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കറി ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാവും, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് കടന്നാലോ. എല്ലാവരും അപ്പം മുഴുവനായിട്ട് വീഡിയോ കാണണേ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കപ്പ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടൊരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കപ്പ സെലക്ട് ചെയ്യുന്ന സമയത്ത് കയ്പില്ലാത്ത കപ്പ തന്നെ നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ അധികം വെള്ളം പിടിക്കാത്ത കപ്പ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസുള്ള 3 കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനൊരു കലത്തിലിപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്തതിന് ശേഷം അത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂസ് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് റൈസിൻസ് കൂടി അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. കുറച്ച് സവോളയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കപ്പ പാകമായി. അത് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. ബാക്കിയുള്ള സവോള എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കപ്പ ഞാനിവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ തവി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുത്ത സെയിം ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ കുറച്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലിക്സ് ചേർത്ത് കൊടുക്കാം. അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്പെഷ്യൽ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചില്ലി ഫ്ലിക്സ് ചേർക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചില്ലി ഫ്ലിക്സ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you for watching.